പരിസ്ഥിതി സൗഹൃദ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു പണമിടപാട് കേസിൽ കുമ്മനം രാജശേഖരനെ അഞ്ചാം പ്രതിയാക്കി ഒരു കേസ് വന്ന വാർത്ത കഴിഞ്ഞ ദിവസം ഏറെ കോളാഹലമുണ്ടാക്കിയിരുന്നു. എന്നാൽ ഈ വാർത്തയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? ഇതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന ഒരു ചോദ്യം. അങ്ങനെ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? ഇത് വളരെ അധികം വ്യക്തമാകുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ചും ആറന്മുള കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു CPM നേതാവാണ്, അവിടുത്തെ ഒരു നേതാവാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് അന്ന് ഈ സംഭവം ഉണ്ടായ ദിവസം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ തത്വമ ന്യൂസ് അതേക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ ശരിയാണ് എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് വ്യക്തമായ ചില കാരണങ്ങൾ ഇതിന്റെ ഒരു പശ്ചാത്തലമായി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു നേതാവ്, CPMന്റെ ഈ ഒരു നേതാവ് വളരെ പ്രബലനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഞങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. കാര്യം കുറെ കാര്യങ്ങൾ കൂടി വ്യക്തമാകേണ്ടതുകൊണ്ട് ആ ഒരു പേരിന്റെ രഹസ്യ സ്വഭാവം ഞങ്ങൾ കാത്തുസൂക്ഷിക്കുകയാണ്. പക്ഷേ അടുത്ത് ഇതിന്റെ കൂടുതൽ വ്യക്തത വരുന്ന ഒരു ഘട്ടത്തിൽ ഞങ്ങൾ തീർച്ചയായും ഇതിന്റെ പേര്, ഇദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്തുന്നതായിരിക്കും. ഈ ഒരു നേതാവ് ശരിക്കും കുമ്മനം രാജശേഖരനെ ഭയപ്പെടുന്നുണ്ടോ എന്നാണ് ഒരു മറ്റൊരു ചോദ്യം. കാര്യം ശബരിമല വിഷയം ഇവിടെ കത്തിനിന്ന ആ ഒരു സമയം, ശബരിമലയിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹൈന്ദവ പ്രതിഷേധങ്ങൾ അലയടിച്ചു നിന്ന ആ ഒരു അവസരത്തിൽ ഈ ഒരു CPM നേതാവിന് ഹിന്ദു നേതാക്കളോട് അല്ലെങ്കിൽ അവരോട് അനുകൂലമായ സമീപനം എടുക്കേണ്ടി വന്നു എന്നുള്ള കാരണത്താൽ CPMൽ വളരെ നാളായി ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഈ ഒരു നേതാവ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നേതാവിന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതോടെ പാർട്ടിയിലേക്ക് തന്റെ മങ്ങിപ്പോയ പ്രതിച്ഛായ തിരിച്ചെടുത്തുകൊണ്ട് തിരിച്ച് മടങ്ങി വന്നേ പറ്റൂ. കാര്യം ആറന്മുളയിൽ ഇനിയിപ്പോൾ ഒരുപക്ഷെ കുമ്മനം രാജശേഖരനാണ് BJP മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥിയെങ്കിൽ ഒരുപക്ഷെ എതിരാളിയായി നിന്ന് മത്സരിക്കേണ്ട ചിലപ്പോൾ ഇദ്ദേഹം തന്നെയായിരിക്കാം എന്നൊരു സ്ഥിരീകരിക്കാത്ത വാർത്തയുണ്ട്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇതിന് പിന്നിൽ വളരെ വലിയൊരു ആസൂത്രണം നടന്നിട്ടുണ്ട്. കാര്യം കുമ്മനം രാജശേഖരനെ കുറിച്ച് അറിയാവുന്ന ജനങ്ങൾക്കൊക്കെ അദ്ദേഹത്തെ നന്നായി അറിയാം. കാര്യം അദ്ദേഹം BJP സംസ്ഥാന അധ്യക്ഷൻ, മുൻ അധ്യക്ഷനായിരുന്നു, അതുപോലെ തന്നെ മിസോറാം ഗവർണറായിരുന്നു. ഇതിലൊക്കെ ഉപരി ജനപ്രീതിയുള്ള ഒരു ജനനേതാവ് കൂടിയാണ് കുമ്മനം രാജശേഖരൻ. അത് രാഷ്ട്രീയത്തിലൂടെ ഉണ്ടാക്കിയ ഒരു മുഖമല്ല, മറിച്ച് സമരമുഖങ്ങളിൽ പ്രത്യേകിച്ചും ഹൈന്ദവ ദർശനങ്ങൾ അല്ലെങ്കിൽ ഹൈന്ദവ ഒരു ഉന്നമനത്തിന് വേണ്ടി വളരെയധികം പോരാടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് കുമ്മനം രാജശേഖരൻ. സമരങ്ങൾ വിജയിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിനുള്ള ഒരു പാഠവം, അത് കേരളത്തിൽ ഒരുപക്ഷെ എല്ലാ രാഷ്ട്രീയക്കാരും സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും നിലയ്ക്കൽ സമരത്തിൽ അദ്ദേഹം വഹിച്ച ഒരു പങ്ക്, അതുപോലെ ആറന്മുള എന്ന ആ ഒരു ഭൂപ്രദേശത്ത് പരിസ്ഥിതിക്ക്, അവിടുത്തെ പരിസ്ഥിതിക്ക് വിഘാതമായി കൊണ്ട് അവിടുത്തെ പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഒരു വിമാനത്താവളം വരുന്നു എന്ന് ഒരു ഘട്ടമെത്തിയപ്പോൾ അതിനെതിരെ അവിടുത്തെ ജനങ്ങളോടൊപ്പം നിന്ന് ശക്തമായി പോരാടിയ ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു കുമ്മനം രാജശേഖരൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ജനകീയത ആറന്മുളയിൽ, ഒരുപക്ഷെ അദ്ദേഹം ഒരു BJP പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ വിശ്വാസി എന്നതിലൊക്കെ ഉപരി മറ്റ് എല്ലാ മതസ്ഥർക്കും ഒരുപക്ഷെ സ്വീകാര്യനാണ് കുമ്മനം രാജശേഖരൻ എന്ന ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെയാണ് ഈ ഇപ്പോൾ അവിടെ ഒരു ചെറിയ ഒരു CPMനിടയിൽ ഒരു ഭയാശങ്ക തുടങ്ങിയിട്ടുള്ളത്. കാര്യം വീണാ ജോർജിന്റെ സിറ്റിംഗ് സീറ്റ് നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ആറന്മുള. അവിടേക്ക് ഒരുപക്ഷെ കുമ്മനം രാജശേഖരൻ BJP സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വരികയാണെങ്കിൽ വീണാ ജോർജിനെ നിർത്തി CPMന് ഇനി ജയിക്കാം ഉള്ള ഒരു കാര്യം അവർക്ക് തന്നെ ഒരു സംശയത്തിന് ഇട നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു എതിരാളിയെ അവിടെ നിർത്തിയേ മതിയാവൂ. ആ ഒരു എതിരാളി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സാധ്യതയുള്ള ഒരു ആള് തന്നെയാണ് ഇപ്പോൾ കുമ്മനം രാജശേഖരനെതിരെയുള്ള ഈ ഒരു ഇല്ലാ കേസിലേക്ക് അദ്ദേഹത്തെ വലിച്ചഴച്ച ആ ഒരു ആസൂത്രണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് തന്നെയായാലും കുമ്മനം രാജശേഖരൻ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല. അദ്ദേഹത്തെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് അങ്ങനെയുള്ള വ്യക്തി താല്പര്യങ്ങളോ പണ താല്പര്യങ്ങളോ ഒന്നുമില്ലാത്ത വ്യക്തിയാണ് അദ്ദേഹം. തികച്ചും എല്ലാവരോടും സൗഹൃദം പുലർത്തുന്ന, പ്രത്യേകിച്ചും പരിസ്ഥിതി സൗഹൃദ പദ്ധതി എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം തലകുലിക്കിയിട്ടുണ്ടാവാം, അതിനൊരു പിന്തുണ അറിയിച്ചിട്ടുണ്ടാവാം. ആ ഒരു പിന്തുണ കൊണ്ട് മാത്രമായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തെ ഈ കേസിലേക്ക് വലിച്ചിട്ടത്. അതുമാത്രമല്ല, ഈ കേസ് കൊടുത്ത ആൾക്ക് ഇതിനൊരു പോപ്പുലാരിറ്റി ലഭിക്കണമെങ്കിൽ അതിന് മുൻസ്ഥാനത്തേക്ക് ഒരു ഫിഗർ, ഒരു പബ്ലിക് ഫിഗർ വേണം. അതുകൊണ്ട് തന്നെയാണ് കുമ്മനം രാജശേഖരന്റെ പേര് ഉയർത്തിക്കാട്ടിയതെന്നും ഒരു ആരോപണമുണ്ട്. എന്ത് തന്നെയായാലും ഇത് വെറും ഒരു പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തെ അങ്ങ് പ്രതിയാക്കിയതല്ല, ഇതിന് പിന്നിൽ വളരെയധികം ആലോചനകളും ആസൂത്രണങ്ങളും നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ
ഈ രാഷ്ട്രീയ നേതാവിന് അടുത്ത പ്രാവശ്യം അവിടെ മത്സരിക്കണമെങ്കിൽ കുമ്മനം രാജശേഖരനെ എന്തെങ്കിലുമൊക്കെ കേസിൽപ്പെടുത്തി ഒന്ന് തരം താഴ്ത്തിയാൽ മാത്രമേ അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റൂ. രണ്ടാമത്തെ കാര്യം, പാർട്ടിയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമല വിഷയത്തിൽ ശബരിമല സമര അനുകൂലികളോട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്നും ചില ശാസനങ്ങളും മറ്റും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മങ്ങിപ്പോയ ആ പ്രതിച്ഛായ തിരിച്ചെടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേ മതിയാവൂ. പാർട്ടിയെ പ്രീതിപ്പെടുത്താൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു കാര്യത്തിന് മുതിർന്നതും എന്നും ആറന്മുളയിൽ നിന്നുള്ള ചില വിശ്വാസ വൃന്ദങ്ങൾ ഞങ്ങൾക്ക് റിപ്പോർട്ട് നൽകുന്നുണ്ട്. ഇനി ഇതിൽ മറ്റൊരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ, കുമ്മനം രാജശേഖരനെ പോലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള മിസോറാം ഗവർണർ ആയിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ഒരു വ്യക്തിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ FIR കേസെടുക്കുന്ന സ്ഥലത്തെ സ്റ്റേഷൻ ഹെഡ് ഇതിനെക്കുറിച്ച് ആദ്യം ആരായേണ്ടത് ഒരുപക്ഷെ കുമ്മനം രാജശേഖരനോട് തന്നെയാണ്. ജസ്റ്റ് ഒരു ഫോൺ കോളെങ്കിലും വിളിച്ച് അദ്ദേഹത്തിന് ചോദിക്കാമായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ. പക്ഷെ അതിനൊന്നും മുതിരാതെയാണ് FIR കേസിട്ട് രജിസ്റ്റർ ചെയ്തത്. ശരിക്കും ആറന്മുള പോലീസ് സ്റ്റേഷന് വെറും 500 മീറ്റർ മാറി മാത്രമാണ് കുമ്മനം രാജശേഖരൻ ബാലാശ്രമത്തിൽ താമസിക്കുന്നത്. ആ ദിവസം അദ്ദേഹം ആറന്മുളയിൽ ഉണ്ടായിരുന്നതാണ്. എന്നാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണ നിർവഹണ സമിതിയിലേക്ക് അദ്ദേഹത്തെ നിയമിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത ഡൽഹിയിൽ നിന്നും വന്നതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു ഇല്ലാ കേസ് കെട്ടിച്ചമച്ച് അദ്ദേഹത്തിന്റെ തലയിലോട്ട് വയ്ക്കുന്നത്. എന്ത് തന്നെയായാലും ഒരു കാര്യം ഉറപ്പാണ്, കുമ്മനത്തിന് നഷ്ടപ്പെടാനൊന്നുമില്ല. കുമ്മനം ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ മുക്തമായി അദ്ദേഹം ശക്തമായി തന്നെ തിരിച്ചു വരും. അദ്ദേഹം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് മത്സരിച്ചേക്കാം, ഇല്ലായിരിക്കാം. എന്ത് തന്നെയായാലും അദ്ദേഹം സർവസമ്മതനാണ്, സർവസ്വീകാരനാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ജനങ്ങൾക്ക് കേരളത്തിൽ അങ്ങോളം കാസർഗോഡ് മുതൽ പാറശ്ശാല വരെയുള്ള ജനങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനി ഒരു പ്രത്യേകിച്ചൊരു ക്ലീൻ ചിറ്റ് നേടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മാന്യത കൊണ്ട് മാത്രം അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ട്, ഈ ഒരു കേസിൽ ഒരു ക്ലീൻ ചിറ്റ് കിട്ടിയതിനു ശേഷം മാത്രമേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണ സാരഥ്യം അദ്ദേഹം ഏറ്റെടുക്കുകയുള്ളൂ, ആ നിർവഹ സമിതിയിലേക്ക് അദ്ദേഹം കടന്നു വരുള്ളൂ എന്ന് അദ്ദേഹത്തിന്റെ ഒരു മാന്യതയുടെ പുറത്ത് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, പക്ഷേ ഇപ്പോൾ കേസ് ഒതുക്കി തീർക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും വളരെ തിരക്കിട്ട് നടക്കുകയാണ്. പക്ഷെ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് CPM ഒരുക്കിയ ഒരു കുതന്ത്രം തന്നെയാണ്. ഈ കുതന്ത്രത്തിന് പിന്നിൽ ഈ പറഞ്ഞതുപോലെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അവിടുത്തെ പ്രബലനായ ഒരു നേതാവിന്റെ പങ്ക് ഉണ്ട് എന്നുള്ള ഒരു തെളിവ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വാർത്തകൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു ഘട്ടത്തിൽ ഈ ഒരു CPM നേതാവിന്റെ പേര് നമുക്ക് വെളിപ്പെടുത്താവുന്ന ഒരു ഘട്ടമാകുമ്പോൾ തീർച്ചയായിട്ടും തത്വമയി ന്യൂസിലൂടെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തും. എന്തായാലും ഇപ്പോൾ ആറന്മുള പരിസരത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ആ ഒരു ഞാണൊലി മുഴങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. അതിനുള്ള അതിന്റെ ആദ്യത്തെ ഒരു സൂചനകളാണ് ഈ പറയുന്ന രാഷ്ട്രീയ വാഗ്വാദങ്ങളൊക്കെയും. ഇപ്പോൾ മറ്റൊരു കാര്യം, സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന ഒരു ചോദ്യം, ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ കള്ളക്കടത്തും സ്വർണക്കടത്തും ഒക്കെ നടന്നിട്ടും പ്രതികൾ എന്ന് നമുക്ക് പറയാറായിട്ടില്ല. അവർ ഇപ്പോഴും സംശയത്തിന്റെ മുഴുവനിൽ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വെറും 28 ലക്ഷം രൂപയ്ക്ക് വേണ്ടി തരം താഴുന്ന ഒരാളാണോ കുമ്മനം രാജശേഖരൻ എന്നാണ് എല്ലാ മതസ്ഥരായ ആളുകൾ, എല്ലാ രാഷ്ട്രീയത്തിലുമുള്ളവരൊക്കെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ അവരുടെ സ്വകാര്യ പോസ്റ്റായി പോലും അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തു തന്നെയായാലും ആറന്മുള ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായ ഒരു സ്ഥലമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വരാൻ ആസന്നമാകുന്ന 2 തെരഞ്ഞെടുപ്പുകളിലും വളരെ ശക്തമായ ഒരു മത്സരം തന്നെയായിരിക്കും ഈ പ്രദേശത്ത് ഉണ്ടാവുക. ബാക്കിയുള്ള ഇവിടുത്തെ രാഷ്ട്രീയ വടംവലികൾ എന്താണെന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും. വെബ് ഡെസ്ക്, തത്വമായി.